RSP-യിൽ നിന്ന് അവധിയെടുത്തിരിക്കുകയാണ് ഷിബു ബേബി ജോൺ. അതോടൊപ്പം ഇന്നലെ കോൺഗ്രസിനെ തേച്ചൊട്ടിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. ചവറയിൽ താൻ പരാജയപ്പെടാനുള്ള കാരണം കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല. ജാതിമത സമുദായ സമവാക്യങ്ങൾ ചവറയിൽ കളിച്ചപ്പോൾ തനിക്ക് തോൽവി നേരിടേണ്ടി വന്നു. ജാതിമത സമുദായിക സമവാക്യങ്ങളെ നേരിടാൻ കോൺഗ്രസ് പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് കോൺഗ്രസിന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. മാത്രമല്ല, ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിവുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്നും ഷിബു തുറന്നു പറഞ്ഞു. ഷിബുവിന്റെ തുറന്നു പറച്ചിലോടുകൂടി ഷിബു ബേബി ജോണും കൂട്ടരും LDFലേക്ക് ചേക്കേറാൻ പോകുന്നു എന്ന വാർത്ത ശക്തമായിട്ടുണ്ട്. ഷിബു അത് നിരസിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ഷിബുവും പ്രേമചന്ദ്രനും തമ്മിൽ ചർച്ച നടത്തി. RSP കോൺഗ്രസിൽ തുടർന്നിട്ട് കാര്യമില്ലെന്ന് ഇരുവരും മനസ്സിലാക്കി. ഈ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും LDFലേക്ക് ചേക്കേറാനാണ് RSP ആലോചിക്കുന്നത്. LDFലേക്ക് ചേക്കേറിക്കൊണ്ട് സുരക്ഷിതമായ ഇടം കണ്ടെത്തുക. RSP യുടെ ആശയ സംഹിതയുമായി ഒത്തിണങ്ങുന്ന പാർട്ടികളാണ് CPIയും CPMും. അതുകൊണ്ടാണ് തങ്ങളെ കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞ പഴയകാല ചരിത്രങ്ങൾ എല്ലാം മറന്നുകൊണ്ട് അവർ LDFലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നത്. LDFലേക്ക് ചേക്കേറാനുള്ള ശ്രമത്തെ RSP യിലെ തലമുതിർന്ന നേതാക്കളെല്ലാം സ്വാഗതം ചെയ്തു കഴിഞ്ഞു. പക്ഷേ CPM ഇതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ഷിബു ബേബി ജോൺ CPM നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെന്നാണ് സൂചന. പക്ഷേ അവർ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. ഷിബു ബേബി ജോണും പ്രേമചന്ദ്രനും അടങ്ങുന്ന RSP LDFലേക്ക് ചേക്കേറിയാലും LDFന് ഒന്നും ലാഭമുണ്ടാക്കാനില്ല. LDFലേക്ക് ചേക്കേറിയില്ലെങ്കിലും LDFന് നഷ്ടമൊന്നും വരാനില്ല. അങ്ങനെയാണ് LDFന്റെ ഇപ്പോഴത്തെ സ്ഥിതി. LDF ഇപ്പോൾ ഭദ്രമാണ്. കോൺഗ്രസുകാർ തമ്മിൽ തല്ലുമ്പോൾ LDFന്റെ ശക്തി കൂടുന്നു. പ്രത്യേകിച്ചും പിണറായിയുടെ മാരക പ്രഹരശേഷി കൂടുന്നു. അതുകൊണ്ട് ഷിബു ബേബി ജോണും പ്രേമചന്ദ്രനും LDFലേക്ക് ചേക്കേറാൻ മാനസികമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ പാഴ്ശ്രമങ്ങളായി മാറുകയാണ്. LDFലേക്ക് പോകാൻ RSP പ്രവർത്തകരും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഷിബു ബേബി ജോൺ അതിന്റെ മുന്നോടിയായിട്ടാണ് കോൺഗ്രസിനെ തേച്ചൊട്ടിച്ചത്. കോൺഗ്രസിന്റെ തകർച്ചയിൽ നിന്നും കോൺഗ്രസിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നേതൃമാറ്റം ആവശ്യമാണെന്ന് ഷിബു പറഞ്ഞു. മാത്രമല്ല, അടിത്തട്ടിൽ കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. UDF യോഗങ്ങളിൽ ഷിബു അടുത്തിടെ പോകാറില്ല. കഴിഞ്ഞ ദിവസം നടന്ന UDF യോഗത്തിൽ തിരുവനന്തപുരത്തുണ്ടായിട്ടും ഷിബു പോയില്ല. ഇങ്ങനെ പിണങ്ങി നിൽക്കുകയാണ് ഷിബു. ചവറയിലെ പരാജയമാണ് ഷിബുവിനെ പ്രകോപിപ്പിച്ചത്. ഈ പരാജയം ഷിബുവിനെ മാനസികമായും സാമ്പത്തികമായും തളർത്തി. അതിന്റെ പ്രതിഫലനമാണ് ഷിബുവിൽ നിന്ന് ഉണ്ടായത്. ഇപ്പോഴിതാ RSP യെ LDFന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ഷിബുവും പ്രേമചന്ദ്രനും ആലോചിക്കുന്നു. അവരുടെ ലക്ഷ്യം സാധിക്കുമോ? കാത്തിരുന്നു കാണാം.